കഷ്ടം നോക്കണേന്ന്. രണ്ടാക്കാൻ കയറി കയ്യിൽ കാശുണ്ടായില്ല, ഉള്ള റേഡിയോ കൊണ്ട് ബാറിൽ പണയം വയ്ക്കുകയും ചെയ്തു. ആ റേഡിയോ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാക്ക രണ്ടാക്ക എന്നുള്ള പാട്ടും കേട്ട് ആരെങ്കിലും വന്നാൽ രണ്ടാക്കാനായിട്ട്. ഇതിലേ നീ വരുമെന്ന എന്തുവാടെ വെള്ളം അടിച്ച് കിടന്ന് കാണിക്കുന്നേ? എടാ നിനക്ക് രക്ഷയുണ്ടോ മാധവ? എന്നാ ആ വഴി എന്റെ ഉണ്ട്, വാ ഫോളോ മീ. സുനാബിയേക്കി സുനാബി, സാബിയേക്കി സാബി. സ്വാമി ഓ അഗതയായാലും എന്റെ പൊന്നോ വാ വാ. വത്സേ കുമ്പളങ്കി വത്സമ്മേ. അയ്യോ എന്റെ പേരെങ്ങനെ മനസ്സിലായേ? നാം നമ്മുടെ വക്രദൃഷ്ടിയിൽ എല്ലാം കാണുന്നു. മദ്യേന ശാന്തി എന്നാണല്ലോ പ്രശസ്ത മധ്യസ്ഥനും മഹാകവിയുമായ മധുസൂദനം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വത്സമ്മ മദ്യത്തിലിരിക്കൂ. ഇതാണോ? അല്ല, ആ കസേരയുടെ മദ്യത്തിൽ ഉപവിഷ്ടതാത്തവിടെ ഇരിക്കോ ചേട്ടാ, മദ്യം തട്ടല്ലേ. പറയൂ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? സ്വാമി, actually my problem is very dangerous. I would like to talk about my valse valse malayala mathram madi parayu valse de veshamathakal muluvanum malayalathil mathram poynidu. Swami, ende prashnam kuttigal illa unda vendathanallo. Enda Swami? Naam oru nimisham dhyanathilai poi appo kuttigal illa. Adhe Swami, njan palayidathum poi palareyum kandu paladum paranju nokki. അപ്പോഴാണ് ദിവ്യനായ സ്വാമിയെ കുറിച്ച് കേട്ടത്. എന്താ സ്വാമി? അല്ല, കുട്ടിയുടെ ഭാഗ്യം എന്ന് പറയുന്നത് ഏതായാലും എന്റെ അടുത്ത് തന്നെ ഒന്ന് പെട്ടല്ല. ഒരു വർഷത്തിനുള്ളിൽ വത്സമ്മയ്ക്ക് ഒരു കുട്ടിയെ തരുന്ന കാര്യം നാം മേറ്റിരിക്കുന്നു. അയ്യോ സ്വാമി, എനിക്ക് ഒരു കുട്ടി പോരാ, പിന്നെ ചുരുങ്ങിയത് ഒരു 16 വേണം. എങ്കിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. 16 കുട്ടികൾ ഏത് സ്പ്രേ അടിച്ചത്? എന്താ ചോദിച്ചേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ 16 കുട്ടികൾ, ലോകത്തൊരു സ്ത്രീക്കുമില്ലാത്ത ആഗ്രഹം. ഇത് ഞാൻ കൊറേ പാടുപെടേണ്ടി വരും. സ്വാമി, എങ്ങനെ പാടുപെട്ടാലും വേണ്ടില്ല, എന്റെ ആഗ്രഹം നടത്തി തരണം. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കും, എന്റെ ജോലിയും പോവും. ആട്ടെ, വത്സമ്മയുടെ ഭർത്താവിന് എന്താ ജോലി? ഭർത്താവ്? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ലെന്നോ? ആ ഇല്ല. ഓ മൈ ഹാർട്ട്! അരേ റംജി റംജി, എന്റെ സ്വാമി സ്വാമി എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ കുട്ടികളെന്ന് ഉദ്ദേശിച്ചത് സ്കൂൾ കുട്ടികളാ. ഞാൻ സ്കൂളിലെ ടീച്ചറാ. 16 എണ്ണത്തിന് കൂടെ കിട്ടിയില്ലെങ്കിൽ എന്റെ ജോലി തെറിക്കും സ്വാമി.